പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്റെ പേര് നികീഷ് എന്നാണ്. വീട് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്ക് അടുത്താണ്. ഈ ഒരു മഹത്തായ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ തന്നെ എല്ലാവർക്കും പരിചിതമായ ഒരു മൾട്ടിനാഷണൽ ജ്വല്ലറി മേഖലയിലായിരുന്നു. സോ അവിടെ നിന്ന് ഏകദേശം ഒരു 7 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് അവസരം കേൾക്കുകയും എന്താണ് ഇതിന്റെ സാധ്യതകളെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. സോ മനസ്സിലാക്കിയ സമയത്ത് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മാർക്കറ്റിലേക്ക് ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ഒരു ഫീഡ്ബാക്ക് എന്നൊക്കെ ഒരുപാട് ആലോചിച്ചിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, കാരണം ഇന്ന് നേരത്തെ അരുൺ സത്യൻ സാർ പറഞ്ഞ പോലെ തന്നെ നാളെയുടെ ബിസിനസ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് മേഖലയാണ്. ആ ഇ കൊമേഴ്സ് മേഖലയിലേക്ക് ഇന്ന് വരെ കൈവച്ചിട്ടുള്ള എല്ലാ ആളുകളും ഒരുപാട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വലിയ സക്സസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ഇതിന് വരുന്നതിന് മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒറീസയിലെ ഭുവനേശ്വർ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ്. സോ ആ ഭുവനേശ്വർ ടൗണിൽ 1 കിലോമീറ്റർ അങ്ങോട്ട് മാറ്റിയാൽ ഒരു പയ്യനുണ്ട്. ആളുടെ പേര് രുദേഷ് അഗർവാൾ എന്നാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഓയോ റൂംസിന്റെ ഓണർ ആണ് അദ്ദേഹം. സോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ അത് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന മേഖല, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന മേഖലയിൽ കൈവച്ചിട്ട് ഒരുപാട് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കെല്ലാം തന്നെ ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളും ഗൂഗിളിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ. പക്ഷെ അതിനെക്കുറിച്ച് ഒരു പൂർണ്ണമായിട്ടുള്ള ഐഡിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷോ നമ്മുടെ ആരെയും കയ്യിലില്ല, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെയാണ് ഈ ഫിജിക്കാർഡ് എന്ന് പറയുന്ന, ആ സമയത്താണ് ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഈ ബിസിനസ് അവസരം വരികയും കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതൊരു വ്യക്തികൾക്കും സുപരിചിതമായിട്ടുള്ള നമ്പർ 1 ബ്രാൻഡായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരാണ് ഇത് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രൊഫഷൻ വിട്ട് ഇന്ന് ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിഞ്ഞ 1 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഒരു ഫലമായിട്ട് ഇന്ന് ഈ കമ്പനിയുടെ സിൽവർ എന്ന് പറഞ്ഞുള്ള റാങ്ക് കഴിഞ്ഞുകൊണ്ട് പേൾ എന്ന് പറയുന്ന റാങ്കിന് തൊട്ടടുത്തെത്തിക്കൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നേരത്തെ അരുൺ സത്യൻ സാറ് പറഞ്ഞ പോലെ എന്റെ ലൈഫിൽ ഒരു വലിയ മാറ്റം ഈ വരുന്ന 7 ദിവസങ്ങൾ കൊണ്ട് നടക്കാൻ പോവാണ്. കാരണം ഒരു 12 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില വരുന്ന ഒരു വണ്ടി ഞാൻ ഈ ഒരു 7 ജൂൺക്കുള്ളിൽ എനിക്ക് ഡെലിവറി ആവുകയാണ്. കാരണം അതിന് ഏറ്റവും പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ കാർ വെക്കുന്നത് വലിയ സംഭവമാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. എന്നിരുന്നാലും നേരത്തെ അരുൺ സത്യൻ സാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ വണ്ടി ജൂൺ മാസം ഇറങ്ങുന്നു, എന്റെ വണ്ടി അടുത്ത മാസം ഇറങ്ങുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ ലോക്ക് ഡൗണിന്റെ പേരിലും ഈ പാൻഡമിക് സിറ്റുവേഷനിലും നമ്മുടെ ലൈഫിലേക്ക് ഒരു 4-വീലർ വാങ്ങിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം അപ്ഡേഷനുകൾ ഈ ഒരു സമയത്ത് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം ഈ ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഈ ബിസിനസ്സിലൂടെ ഞങ്ങൾക്കുണ്ടാകുന്ന ഗ്രോത്തും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും ആണ്. സോ എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ള ഒരു കാര്യം, എവിടെയെങ്കിലും ഫിജിക്കാർഡ് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ട് എങ്കിൽ ഒരിക്കൽ കൂടെ നിങ്ങളെ ഇന്നിച്ച വ്യക്തിയോട് പൂർണ്ണമായിട്ട് അത് ചോദിച്ച ശേഷം നിങ്ങളുടെ എല്ലാ സംശയവും ഫിജിക്കാർഡിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. ഇനി എന്തായാലും ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ വൈൻഡ് അപ്പ് സെക്ഷനിലേക്കാണ് ഞാൻ കടക്കുന്നത്. സോ ആ ഒരു വൈൻഡ് അപ്പ് സെക്ഷനിൽ ഇന്ന് നമ്മൾ എല്ലാവരും വളരെ ലക്കിയാണ്. കാരണം കേരളത്തിലുള്ള അല്ലെങ്കിൽ ഏതൊരു വ്യക്തികളുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് പല ആളുകളുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലി ആയിരിക്കും, ശരിയല്ലേ? നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും പരിചയത്തിലുള്ള ആളുകളും ദിനംപ്രതി എന്നോണം PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതും, അതേപോലെ PSC കോച്ചിങ് സെന്ററുകളിൽ പോയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, ശരിയല്ലേ? ഇങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് ക്ഷണിക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ, നമ്മുടെ കേരള പോലീസ് സർവീസിൽ വർക്ക് ചെയ്യുകയും ആ പോലീസ് സർവീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുടെ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് വരികയും ബിസിനസിന്റെ അവസരത്തിലേക്ക് വന്നിട്ട് ഇന്ന് കമ്പനിയുടെ 11-ാമത്തെ റാങ്ക് ആയിട്ടുള്ള ഡയമണ്ട് ക്ലബിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സിനെ തന്റെ ടീമിലേക്ക് ക്രിയേറ്റ് ചെയ്യും. നേരത്തെ അരുൺ സത്യൻ സാർ പോലെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് വലിയൊരു വരുമാനം നേടിക്കൊടുത്തുകൊണ്ട് ഇന്ന് കമ്പനിയുടെ ഡയമണ്ട് ക്ലബ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള കൊല്ലം സ്വദേശിയായിട്ടുള്ള സുനിൽ മുഹമ്മദ് സാറിനെയാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാം കൺക്ലൂഡിംഗ് സ്പീച്ചിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നത്. സോ സുനിൽ മുഹമ്മദ് സാർ, പ്ലീസ് വെൽക്കം. പ്ലീസ് സാർ. Thank you very much, Mr. Nagish. Am I audible? Yes, audible. Okay, thank you very much for your nice words. അതുപോലെ ഒരു പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു, and congratulations. Okay, എന്നെ സാർ പരിചയപ്പെടുത്തി. പേര് സുനിൽ മുഹമ്മദ്, കൊല്ലം സ്വദേശി. ഞാനിപ്പോൾ കോട്ടയം താമസിക്കുന്നു. കഴിഞ്ഞൊരു 2.5 വർഷം മുമ്പാണ് ഫിജിക്കാർഡ് എന്ന ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കേൾക്കുന്നത്. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റ് സർവീസിലായിരുന്നു, കേരള ഗവൺമെന്റ് സർവീസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഏകദേശം 20 വർഷക്കാലം.
ഇതുകൂടാതെ സാധാരണ മലയാളികളെ പോലെ തന്നെ മറ്റൊരുപാട് മേഖലകൾ പരീക്ഷിച്ചൊരു വ്യക്തിയാണ്. ട്യൂട്ടോറിയൽ അധ്യാപനവും ഇൻഷുറൻസ് മേഖലയും ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയും അങ്ങനെ ഒരുപാട് മേഖല പരീക്ഷിച്ച ശേഷമാണ് വാസ്തവത്തിൽ ഫിജിക്കാടുന്ന ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കേൾക്കുന്നത്. ഞാനും എന്റെ രണ്ട് സുഹൃത്തുക്കൾ മിസ്റ്റർ ബെന്നി ഏഷ്താക്ക് ആൻഡ് മിസ്റ്റർ ശ്രീകുമാർ, അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കേട്ടതുപോലെ ഇത്രയും പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല ഞാൻ ഈ പ്രോഗ്രാം കേട്ടത്. കാരണം അരുൺ സത്യൻ സാർ എന്ന് പറഞ്ഞാൽ ഫിജിക്കാട് തന്നെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അപ്പൊ അത്രയും മനോഹരമായ ഒരു പ്രസന്റേഷനാണ് നിങ്ങൾ കേട്ടത്. ഞാൻ എന്നോട് രണ്ടര വർഷം എന്റെ സുഹൃത്ത് വന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല പറഞ്ഞത്. അന്ന് ഞാൻ താമസിക്കുന്നത് എന്റെ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്, കൊല്ലത്ത്. അങ്ങനെ അദ്ദേഹം വന്ന് ഈ കുറെ ഒരു പേപ്പറിൽ കുറെ കാര്യങ്ങളൊക്കെ വരച്ച് കാണിച്ചു, കുറെ ഫിഗറൊക്കെ എഴുതി കാണിച്ചു. നിങ്ങൾക്കറിയാലോ ഈ പോലീസുകാരുടെ സ്വഭാവം നോർമലി അറിയാലോ, ഒരു കാര്യവും കേട്ടാൽ പെട്ടെന്ന് അതുപോലെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവമല്ല. എന്ത് കേട്ടാലും ആദ്യം ഇതിനകത്ത് എന്ത് നെഗറ്റീവ് ഉണ്ട്, എന്ത് ഉടായിപ്പെട്ടെന്നായിരിക്കും ഞങ്ങൾ ആദ്യം ചിന്തിക്കുക. കാരണം കേൾക്കുന്നതെല്ലാം അതുപോലെ വിശ്വസിച്ചാൽ ആ ജോലിക്ക് ഞങ്ങൾ ഫിറ്റ് അല്ല എന്നുള്ളതാണ്. അപ്പോ ഇത് കേട്ട സമയത്ത് ഇതിനകത്തുള്ള ചീറ്റിംഗ് എന്തൊക്കെയാണ്, ഇതിനകത്തുള്ള തട്ടിപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ ചോദ്യം. അപ്പൊ ഞാനിങ്ങനെ ഓരോ ചോദ്യങ്ങൾ എന്റെ സുഹൃത്തിനോട് ചോദിച്ച സമയത്ത് പുള്ളിയുടെ പ്രതികരണം അല്പം ഹാഷായിട്ടായിരുന്നു. പുള്ളി പറഞ്ഞത്, സുനിലെ ഇയാൾ ഈ ബിസിനസ് ചെയ്യണ്ടോ, ഇയാൾ ഈ ബിസിനസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഫ്ലിപ്കാർട്ടും ആമസോണും കച്ചവടം ചെയ്യില്ലേ, നമ്മുടെ നാട്ടിൽ ബിഗ് ബസാറും ലുലുവും കച്ചവടം ചെയ്യില്ലേ, നമ്മുടെ നാട്ടിൽ ഫ്ലിപ്കാർട്ടും ആമസോണും ബിഗ് ബസാറും ലുലുവും ഒക്കെ കച്ചവടം ചെയ്യും, നമ്മുടെ നാട്ടുകാർ അവിടുന്ന് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഫ്ലിപ്കാർട്ട് എന്നുള്ള പേരിന് പകരം, റിലയൻസ് ഫ്രഷ് എന്ന പേരിന് പകരം ഫിജിക്കാർട്ട് എന്ന പേര് പറഞ്ഞുകൂടാ? അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാർ ഫിജിക്കാർട്ട് എന്ന ഉൽപ്പന്നം വാങ്ങിയാൽ അതുകൊണ്ട് എനിക്കും തനിക്കും നമ്മുടെ നാട്ടുകാർക്ക് ഗുണമാണ് ഉണ്ടാകുമെങ്കിൽ ഈ ബിസിനസ്സിന് എന്താണോ ഒരു പോരായ്മ? വാസ്തവത്തിൽ ഈ ഒരു ചോദ്യമാണ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് ഈ ബിസിനസ്സിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മൈ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് എ ബിസിനസ് ജസ്റ്റ് ലൈക്ക് എവറി ബിസിനസ്. ഇത് ഏതൊരു ബിസിനസ്സിനെ പോലെ ബിസിനസ് ആണ്. പല സുഹൃത്തുക്കളും ആദ്യ കാലഘട്ടങ്ങളിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് 20 കൊല്ലം സർവീസുള്ള ജോലി റിസൈൻ ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് വന്നത്? നമുക്കറിയാവുന്ന ലോജിക്കാണ്. ഒരിക്കലും ഒരു ജോലി ചെയ്തുകൊണ്ട്, അതൊരു ഗവൺമെന്റ് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും, ഒരു ജോലി ചെയ്തുകൊണ്ട് ഒരാൾക്കും അയാളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. ഒരാൾക്ക് ഒരിക്കലും അയാൾക്ക് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന തരത്തിലേക്ക് എത്താൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? എന്നാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനത് പലരോടും പറഞ്ഞ സമയത്ത് ആരും ഇതിനെ ഡൈജസ്റ്റ് ആവാത്ത ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ഇന്ന് ഒരാളെ കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയായ കാര്യമല്ല. കാരണം ലോകം വിരൽത്തുമ്പിലാണ്. ഇന്ന് അരുൺ സത്യൻ സാർ ഈ പ്രോഗ്രാം അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഷെയർ ചെയ്തപ്പോ ലോകം മുഴുവനുള്ള നമ്മൾ ഈ പ്രോഗ്രാം കണ്ടു എങ്കിൽ മനസ്സിലാക്കുക, ഈ മൊബൈൽ ഫോണിനകത്ത് എന്തെല്ലാം ആപ്ലിക്കേഷൻസ് ഉണ്ടോ അതെല്ലാം ഇതിലൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് അല്ലെ? എന്റെ പാസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്താൽ, ഫെഡറൽ ബാങ്കിന്റെ പാസ്ബുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാ മൊബൈൽ ഫോണിലേക്ക് ആ പാസ്ബുക്ക് ഷെയർ ചെയ്യപ്പെടുകയാണ്. ഫിജിക്കാർട്ടിന്ന് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഫിജിക്കാർഡിന്റെ എന്റെ ഐ ഡി നമ്പർ 00630 പാസ്വേഡ് എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഇന്ന് വരെ ഞാൻ വാങ്ങിയ വരുമാനം വിത്ത് ഡിജിറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ലോകത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്, മനസ്സിലാക്കാം. അപ്പോ ഇന്ന് ഒരാളെ കൺവിൻസ് ചെയ്യാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ആയിരുന്നില്ല മൈ ഡിയർ ഫ്രണ്ട്സ്. ആദ്യ ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും വലിയൊരു പ്രൊഡക്ട് റേഞ്ചോ, ഇവിടെ അദ്ദേഹം പറഞ്ഞു ഏകദേശം 5000 പ്രൊഡക്റ്റുകൾ അല്ലെ ഏതൊരാളെയും കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ന് ഫിജിക്കലുണ്ട്. പക്ഷെ അന്ന് എങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്ന് നിരവധി പിക്കപ്പ് സ്റ്റോറുകൾ, ധാരാളം സൂപ്പർ സ്റ്റോറുകൾ. നാളത്തെ ദിവസം വടകരയിൽ പുതിയ സൂപ്പർ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുക, ഒരു മിനി സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്നത് പോലെ നിങ്ങൾക്ക് ഫിജിക്കാളിന്റെ സൂപ്പർ സ്റ്റോറിൽ പോയി സാധനം വാങ്ങാം. സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിയാൽ നിങ്ങൾ ക്യാഷ് അടയ്ക്കാൻ ചെല്ലുമ്പോൾ അവിടെ വരുന്ന ബില്ലിനകത്ത് ഐറ്റം, യൂണിറ്റ് പ്രൈസ്, ടോട്ടൽ പ്രൈസ് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ഫിജിക്കാർഡ് തരുന്ന ബില്ലിനകത്ത് ഒരു കോളം കൂടി ഉണ്ടാകും, ഐറ്റം, യൂണിറ്റ് പ്രൈസ്, ടോട്ടൽ പ്രൈസ് എന്നതിന് കൂടാതെ BV or PV എന്നൊരു കോളം കൂടി കാണും. BV or PV എന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ അവർ വഴി ഈ ബിസിനസ്സിലേക്ക് വന്ന അവരുടെ സുഹൃത്തുക്കളോ ഈ കമ്പനിയിൽ നിന്ന് അരിയും പഞ്ചസാരയും പച്ചക്കറിയും പഴവും വാങ്ങിയാൽ അതിന്റെ ഒരു വരുമാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ കണക്കാണ് അവിടെ BV or PV എന്ന് സൂചിപ്പിക്കുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത്രയും മനോഹരമായ ഒരു ആശയമാണ് നിങ്ങൾ കേട്ടത്. എന്നാലും നമുക്ക് ഡൈജസ്റ്റ് ആകാൻ വളരെ പ്രയാസം. കാരണം നമ്മൾ മലയാളികളാണല്ലോ, മല്ലൂസ് ആണല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ വലിയ പ്രയാസം അല്ലെ? സി, അവിടെ സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു വീഡിയോ ഇവിടെ വൈറലായിട്ടാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് പല ആളുകളും പല ആരോപണങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു, സി, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ആർക്കെങ്കിലും 1 രൂപ കൊടുക്കാനുണ്ടെന്ന് തെളിയിച്ചാൽ 4500 കോടി ആനുവൽ ടേണോവറുള്ള, കഴിഞ്ഞ 157 വർഷമായിട്ട് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ചെമ്മണ്ണ് ഗ്രൂപ്പിനെ ഒരൊറ്റ ചെക്കിൽ എഴുതി തരാമെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയുന്ന ഒരേ ഒരു ബിസിനസ്സുകാരനെ കേരളത്തിലുള്ളൂ. ആ ബിസിനസ്സുകാരന്റെ പേരാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു സാധാരണ വ്യക്തി ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ബിസിനസ് തുടങ്ങുന്നത് പോലെ ഒരു ലാഘവത്തോടെ അല്ല ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്.
എന്റെ 20 കൊല്ലത്തെ പ്രൊഫഷൻ മാറ്റിവെച്ചുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ച് ഇത്രയേ ഉള്ളൂ, ശ്രീ ബോബി ചെയർമാനോട് ഈ പരിപാടി നിർത്തുകയാണെങ്കിൽ ഇതെല്ലാം നിർത്തണം അല്ലെ. കഴിഞ്ഞൊരു 4 തലമുറ അദ്ദേഹം നിർത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ അങ്ങനെ ഒരുമിച്ച് നിർത്താൻ അദ്ദേഹം എന്തായാലും പോകുന്നില്ല. 4,500 കോടി ആനുവൽ ടേൺ ഓവറുള്ള കമ്പനി ഒറ്റയ്ക്ക് ഒരു നിമിഷം നിർത്താൻ തയ്യാറാകുന്നില്ല. ഇതാണ് ഞാൻ ഫിജിക്കലിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കുക, ഫ്ലിപ്കാർട്ടും ആമസോണും നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് ടേൺ ഓവർ ഉണ്ടാക്കുന്നു. ബിസിനസ് വിദഗ്ധർ പറയുന്നു, ഇനിയുള്ള കാലഘട്ടത്തിൽ കൊറോണയ്ക്ക് ശേഷം, COVID-19 ശേഷം ഇതുവരെയുള്ള ബിസിനസ് സ്ട്രാറ്റജീസ് കംപ്ലീറ്റ്ലി മാറാൻ പോകുന്നു. സി ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും കച്ചവടം ചെയ്യുന്ന, ഫിസിക്കൽ മെത്തേഡും ഡിജിറ്റൽ മെത്തേഡും ഒരു സമ്മിശ്രമായിട്ട് വരുന്ന ബിസിനസ് മോഡലുകളാണ് ഇനി നമ്മുടെ നാട്ടിൽ സസ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത് എന്ന് ബിസിനസ് വിദഗ്ധർ പറയുന്നു അല്ലെ. നാളത്തെ മാറ്റം മുന്നേ കാണാൻ കഴിയുന്ന ആളുകളാണ് ചരിത്രം തിരുത്തുന്നത് നമ്മൾ മനസ്സിലാക്കുക. സി ഫിജിക്കാർഡ് ഒരു വലിയൊരു ടാർഗറ്റുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഫിജിക്കാർഡ് കഴിഞ്ഞ വർഷം, ഈ വർഷത്തെ റണ്ണിംഗ് വർഷത്തെ ടേൺ ഓവർ 100 കോടി രൂപയാണ്. 100 കോടി രൂപയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഫ്ലിപ്കാർട്ടും ആമസോണും വെറും 7 ദിവസം കൊണ്ട് 29,000 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കിയപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന ഫിജിക്കാർഡ് 100 കോടിയുടെ ടേൺ ഓവർ മാത്രമാണ് ഉണ്ടാക്കിയത്. പക്ഷെ യഥാർത്ഥ വ്യത്യാസം എന്താണെന്ന് അറിയോ മൈ ഡിയർ ഫ്രണ്ട്സ്? ഫിജിക്കാർഡ് 100 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കിയപ്പോൾ ആ 100 കോടിയിൽ നിന്ന് മിനിമം ഒരു 18 കോടി 20 കോടി രൂപയുടെ എമൗണ്ട് ഈ ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തും ഞാനും അടക്കമുള്ള ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ വീടുകളിലേക്കാണ് കമ്പനി തിരിച്ചു കൊടുത്തത്. അവിടെയാണ് നിങ്ങൾ ഈ ബിസിനസിന്റെ ബ്യൂട്ടി എന്തെന്ന് മനസ്സിലാക്കേണ്ടത്. ഈ മാസത്തെ പെർഫോമൻസ് ബോണസ് 13,200 രൂപയാണ് കമ്പനി ഡിക്ലെയർ ചെയ്തത്. പെർഫോമൻസ് ബോണസ് ശ്രീ അരുൺ സത്യൻ സാർ മനോഹരമായിട്ട് പറഞ്ഞു, ഒരു കണ്ടിന്യൂസ് ഇൻകം, ഒരു സ്ഥിര വരുമാനം. ഈ ബിസിനസിനെ ഒരു പ്രൊഫഷനായി കണ്ട, രണ്ടു മാസം ഈ ബിസിനസിനെ പ്രൊഫഷനായി കണ്ട് ഒരു ബ്രോൺസ് ക്ലബ് മെമ്പർ കമ്പനി കൊടുക്കുന്ന ഒരു കണ്ടിന്യൂസ് ഇൻകം ആണ് പെർഫോമൻസ് ബോണസ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ 10 കൊല്ലം 15 കൊല്ലം സ്വകാര്യ മേഖലകളിൽ പല കമ്പനികളിൽ മാറി പ്രവർത്തിച്ച നമ്മൾ അല്ലെ, 10 കൊല്ലം 20 കൊല്ലം 20 കൊല്ലം ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു. കഴിഞ്ഞ 1 മാസം 2 മാസം ലോക്ക്ഡൌൺ ആയിരുന്നപ്പോ ഒരു മുതലാളിയും നമ്മളെ വിളിച്ച് ചോദിച്ചില്ല, വീട്ടിൽ വല്ലതും കഴിച്ചോ അല്ലെ, നിങ്ങൾ മക്കൾ വല്ലതും കഴിച്ചോ, കാശില്ലേ, ഞാൻ എന്തെങ്കിലും തരട്ടെ എന്ന് ഒരു മുതലാളിയും ചോദിച്ചിട്ടില്ല. പക്ഷെ ഫിജിക്കാർഡ് ബിസിനസിന് ആവേശമായിട്ട് ഏറ്റെടുത്ത ആളുകൾ, ഇപ്പോ കഴിഞ്ഞ മാസം വാങ്ങിയ 6,000 രൂപ പ്രതിഫലം വാങ്ങിയ ആളുകൾക്ക് ഫിജിക്കാർഡ് കൊടുക്കുന്ന ബോണസ് ആണ് 13,200 രൂപ. ഇത് 1-2 അല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, 10,000 കണക്കിന് ആളുകളുടെ വീട്ടിലേക്കാണ് ഫിജിക്കാർഡ് ഈ 13,200 രൂപ എത്തിച്ചത്. അവിടെയാണ് ഈ ബിസിനസിന്റെ സാധ്യത നിങ്ങൾ പഠിക്കേണ്ടത്. ഫിജിക്കാർഡ് പറയുന്നു 2025 5,000 കോടി ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പനിയായി ഫിജിക്കാർഡ് മാറും. സി, കഴിഞ്ഞ ദിവസം ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാറിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞതേ, കഴിഞ്ഞ മാസത്തെ ടേൺ ഓവറുമായി പരിശോധിച്ചാൽ, സി ലോക്ക്ഡൌൺ വന്നപ്പോ ടേൺ ഓവർ കൂടിയ എത്ര കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്? ലോക്ക്ഡൌൺ വന്ന് കടകൾ അടച്ചപ്പോൾ കച്ചവടം കൂടിയ, വരുമാനം കൂടിയ എത്ര കച്ചവടക്കാർ നമ്മുടെ നാട്ടിലുണ്ട്? പക്ഷെ മനസ്സിലാക്കുക, കഴിഞ്ഞ ഏപ്രിൽ മാസത്തെ കച്ചവടവും മെയ് മാസത്തെ കച്ചവടവുമായി ഫിജിക്കാളിന്റെ കച്ചവടത്തിന്റെ കണക്ക് നിങ്ങൾ എടുത്താൽ 1 കോടി രൂപയുടെ കച്ചവടം കൂടുതലാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ സാർ പറഞ്ഞത്, കച്ചവടം കൂടിയതിലല്ല എനിക്ക് സന്തോഷം, ഈ ലോക്ക്ഡൌൺ പീരീഡിൽ പോലും ഞങ്ങളോടൊപ്പം വന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ വീട്ടിൽ വരുമാനം എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അത്രയും വലിയ വിഷണറി ആയിട്ടുള്ള ആളുകളാണ് ഫിജിക്കാർഡ് നയിക്കുന്നത്. ഫിജിക്കാർഡ് പറയുന്നു 2025 ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2,000 വ്യക്തികളെ കോടീശ്വരന്മാരാക്കാൻ പോകുന്ന ഒരു കമ്പനിയായിരിക്കും ഫിജിക്കാർഡ്. അവിടെയാണ് നിങ്ങൾ ഫിജിക്കാർഡ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാനും എന്റെ 2 സുഹൃത്തുക്കളും കൂടിയാണ് ഈ ബിസിനസ്സിലേക്ക് ഒരുമിച്ച് വന്നത്. കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് ഞങ്ങൾ ഈ കമ്പനി നേടിയ ടോട്ടൽ ഇൻകം ഏകദേശം 1.5 കോടി രൂപ സൂചിപ്പിച്ചു. ഇവിടെ ആരും കബളിപ്പിക്കാൻ സാധ്യല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിച്ചാൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ അവൈലബിൾ ആകും, അല്ലെങ്കിൽ സൂമിൽ വന്നു കഴിഞ്ഞാൽ പാസ്ബുക്ക് സൈലന്റ് ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യപൂർവ്വം പാസ്ബുക്ക് ഷെയർ ചെയ്യാന്ന് പറയണമെന്ന് അറിയോ? നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കച്ചവടക്കാർ ഞാൻ 1 കോടി വാങ്ങി 10 കോടി വാങ്ങി എന്ന് പൊതുവേദിയിൽ വിളിച്ചു പറയോ? ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ വീട്ടിൽ റെയ്ഡിന് വരുന്നുണ്ടാകും. പക്ഷെ ഫിജിക്കാൾ ലീഡേഴ്സ് ധൈര്യമായിട്ട് ഏത് വേദിയിലും പറയും. കാര്യം അറിയോ, സി 1 രൂപ വരുമാനം വാങ്ങിച്ചാൽ ഗവൺമെന്റിന് കൊടുക്കേണ്ട 5% ഇൻകം ടാക്സ് കൊടുത്തതിന് ശേഷമാണ് വരുമാനം വാങ്ങുന്നത്. ഫിജിക്കാർഡ് 1 പേസ്റ്റ് വിറ്റാൽ സർക്കാരിന് കൊടുക്കേണ്ട 12% GST കൊടുത്തതിന് ശേഷമാണ് ഫിജിക്കാർഡ് ആ ഉൽപ്പന്നം വിൽക്കുന്നത്. ഇത്രയും ലീഗലായ, ഇത്രയും എത്തിക്കലായ, ഇത്രയും സാധ്യതയുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ഇവിടെ കേട്ടത്. ഞങ്ങൾ ഇത്രയും ആവേശപൂർവ്വം ഇതൊക്കെ പറയുന്ന നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കമ്പനിയുടെ സ്റ്റാഫ് മറ്റാണ്. ഒന്നുമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? മിസ്റ്റർ അരുൺ സത്യനും നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇന്ന് ആദ്യമായിട്ട് ബിസിനസ് കേൾക്കുന്ന നിങ്ങൾ ആദ്യമായി ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് കേട്ടു. ഞങ്ങൾ 2.5 വർഷം മുമ്പ് ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് കേട്ടു. അല്ലാതെ ഞങ്ങൾ ആരും ബോബി സാറിന്റെയോ അനീഷ് സാറിന്റെയോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒന്നുമല്ല. നിങ്ങളോട് നിങ്ങളുടെ സുഹൃത്തിന് ഈ ആശയം പരിചയപ്പെടുത്തിയതുപോലെ 2.5 വർഷം മുമ്പ് ഞങ്ങളെ ഞങ്ങളുടെ സുഹൃത്തി ആശയം പരിചയപ്പെടുത്തി. അന്ന് നോ എന്ന് ചിന്തിക്കാതെ യെസ് എന്നൊരു തീരുമാനം എടുത്തു.
നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ വിധി നിർണയിക്കപ്പെടുന്നു എന്ന് പറയാറുണ്ട്. 2.5 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇന്ന് ഫിജിക്കോന്റെ ഡയമണ്ട് ക്ലബ് മെമ്പറായി, ഫിജിക്കോന്റെ 5-ാമത്തെ പൊസിഷനിൽ നിന്ന് എന്റെ എക്സ്പീരിയൻസ് ഈ ആയിരക്കണക്കിന് ആളുകളുടെ വേദിയിൽ നിന്ന് എനിക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ യെസ് എന്നൊരു തീരുമാനം, ഇനി നോ എന്നാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ, നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ. കാരണം ഇവിടെയുള്ള ലീഡേഴ്സ് എല്ലാം വളരെ ട്രെയിൻഡ് ആണ് കേട്ടോ. നോ എന്നതിനെ ഞങ്ങൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാകണേ, അടുത്ത അവസരം എന്നാകണേ. ഇന്ന് നടന്ന ഈ പ്രോഗ്രാം ഉണ്ടല്ലോ, ഏകദേശം ഞാൻ 7:20 ഈ പ്രോഗ്രാമിൽ ഒന്ന് കയറാൻ ശ്രമിച്ചതാ, ഹൗസ്ഫുൾ എന്ന ബോർഡാ കാണിച്ചെ, ഹൗസ്ഫുൾ എന്ന ബോർഡാ കാണിച്ചെ. പിന്നെ എനിക്ക് വേണ്ടി വെയിറ്റിംഗ് റൂം ആക്ടീവ് ചെയ്തിട്ടാണ് എന്നെ ഈ റൂമിലേക്ക്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടത്തിവിട്ടത്. ഇപ്പോഴും ഏകദേശം ആളുകൾ ഇറങ്ങിപ്പോകുന്നു, പക്ഷെ വീണ്ടും ആളുകൾ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുക. ഇതുപോലെ എല്ലാ ആഴ്ചയിലും കമ്പനി നടന്ന മീറ്റിങ്ങുകളുണ്ട്, എല്ലാ ദിവസവും നിരവധി പ്രോഗ്രാം, രാവിലെ മുതൽ ഇരുട്ടുന്നവരെ സൂം മീറ്റിംഗ്. ബാക്കിയുള്ള ആളുകളെ, നമ്മുടെ നാട്ടിലെ ആളുകൾ ടിവിയുടെ മുമ്പിൽ നിന്ന് മൊബൈൽ ഫോണിന്റെ മുമ്പിലേക്കും ടിവിയുടെ മുമ്പിലേക്കും മാറി മാറി വട്ടം തിരിയുമ്പോഴേ ഫിജിക്കാർഡിന് ആവേശമായിട്ട് ഏറ്റെടുത്ത ആളുകൾ അവരുടെ രാവും പകലും ഫിജിക്കാർഡിന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെലവഴിക്കുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ പ്രോഗ്രാംസ് നിരവധി നടക്കുന്നുണ്ട്. നാളെ നിങ്ങളുടെ സുഹൃത്തും നിങ്ങൾക്ക് പകരം മറ്റൊരാളെ ഈ പ്രോഗ്രാമിൽ കൊണ്ടുവന്നിരുത്തും. സി, 1 രൂപയുടെ നഷ്ടസാധ്യത ഇല്ലാത്തൊരവസരം. നമ്മൾ ബിസിനസ് നയിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ ബിസിനസ് തുടങ്ങിയാൽ എന്റെ പണം നഷ്ടമാകുമോ? ഇവിടെ ഒരു രൂപയുടെ നഷ്ടമില്ല. കാരണം എന്താ, സോപ്പ് വാങ്ങുമ്പോൾ ചീപ്പ് ഫ്രീ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വാങ്ങിയാൽ നിങ്ങൾ ഫിജിക്കാർഡ് ഫ്രീ ആയിട്ട് തന്ന ബിസിനസ്സാണ്. സി നോക്കുക, ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിയ വാച്ചാണ് ഞാൻ ഈ കയ്യിൽ കെട്ടിയിരിക്കണേ. ഈ വാച്ച് എന്ന് പറയുമ്പോൾ സി ഉടായ്പ വാച്ച് അല്ല. നിങ്ങൾ ദുബായ് ലുലുവിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേ ബ്രാൻഡ് സാധനം അക്വാടൈമിന്റെ വാച്ച് അവിടെ ഇരിപ്പുണ്ട്, അതിനേക്കാൾ വില കുറച്ചാണ് ഞാൻ വാങ്ങിയത്. ഞാൻ ഇട്ടിരിക്കുന്ന ഇന്നർ ഗാർമെന്റ്സ് ഫിജിക്കാർഡിന്റെതാണ്. എന്റെ വീട്ടിൽ ടോയ്ലറ്റിൽ ചെന്ന് നോക്കിയാൽ ഫിജിക്കാർഡിന്റെ സോപ്പും പേസ്റ്റുമാണ് ഇരിക്കുന്നത്. എന്റെ വീട്ടിൽ അടുക്കള ചെന്ന് നോക്കിയാൽ ഫിജിക്കാർഡിന്റെ മല്ലിപ്പൊടിയും മുളകുപൊടിയും അരിപ്പൊടിയും ഗോതമ്പൊടിയാണ് ഇരിക്കുന്നത്. എന്റെ വീട്ടിൽ ബെഡ്റൂം വന്നാൽ ഫിജിക്കാർഡിന്റെ ബെഡ്ഷീറ്റ് ആ കട്ടിലേ വിരിച്ചിരിക്കാൻ. ഇതെല്ലാം നിങ്ങളും ചെയ്യാറുണ്ടല്ലേ. നിങ്ങൾ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി, ഞാൻ ഫിജിക്കാർഡിൽ നിന്ന് വാങ്ങി, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. മീൻസ് പക്ഷെ ഞാൻ ഫിജിക്കാർഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചപ്പോ എനിക്ക് ഫ്രീ ആയിട്ട് ഒരു ബിസിനസ് അവസരം കിട്ടി. ആ ഫ്രീ ആയിട്ട് കിട്ടിയ സാധനത്തിലൂടെയാണ് എസ് 1.5 കോടി രൂപ ഞങ്ങൾ വരുമാനം വാങ്ങിയത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ബിസിനസ് തുടങ്ങാൻ പേടിക്കണോ? വേണ്ട. കാരണം എന്താ, നഷ്ടമില്ല. 2-ാമത്തെ ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുമോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിനും പ്രസക്തി ഇല്ല. കാരണം എന്താ, മൈ ഡിയർ ഫ്രണ്ട്, നിങ്ങൾ ആരാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളെ വിളിച്ച സുഹൃത്ത് ആരാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ഞാൻ കോട്ടയത്ത് നിന്ന് സംസാരിക്കുന്നത് നിങ്ങളെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയാണ്. മിസ്റ്റർ അരുൺ സത്യം, അദ്ദേഹം കോഴിക്കോട് സംസാരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊരു ടീം വർക്ക് ആണ്. മറ്റൊരു മേഖലയിൽ ഇത്രയും ഒരു ശക്തമായ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകില്ല, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാകില്ല. ഇത് ഏതൊരു വ്യക്തിക്കും വിജയിക്കാം. കാരണം ഞങ്ങളോടൊപ്പം 2.5 വർഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത 10-ാം ക്ലാസ് പോലും വിജയിക്കാത്ത ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, 5 വർഷം മെക്കാനിക്സ്, കൂലിപ്പണിക്കാർ, സാധാരണ തൊഴിലുറപ്പിന് പോകുന്ന ആളുകൾ ഇന്ന് ഫിജിക്കാർഡ് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന ആളുകൾ ഞങ്ങളോടൊപ്പമുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, സാധാരണക്കാരായ ആളുകൾ, ഇവിടെ ഏതൊരു വ്യക്തിക്കും വിജയിക്കാം. നിശ്ചയദാർഢ്യമുള്ള, കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ള, കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറുള്ള, ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഏതൊരു വ്യക്തിക്കും കോടികൾ സമ്പാദിക്കാൻ ഒരു അവസരമാണ് നിങ്ങൾ കേട്ടത്. 1, ഇവിടെ നഷ്ടസാധ്യയില്ല. 2, ഈ ബിസിനസ് ഒറ്റയ്ക്ക് ചെയ്യേണ്ട, ആർക്കും വിജയിക്കാം. 3, നിങ്ങൾ ഏതൊരു തൊഴിൽ ചെയ്ത വ്യക്തിയാകട്ടെ, ഏതൊരു ബിസിനസ് ചെയ്ത വ്യക്തിയാകട്ടെ, മറ്റേതൊരു അവസരത്തെക്കാളും സാധ്യതയുള്ള അവസരമാണ് നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ കേട്ടത്. കാരണം 20 കൊല്ലം കേരള ഗവൺമെന്റ് സർവീസ് പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഏകദേശം 15 കൊല്ലം ബാക്കിയുണ്ട്. ഈ 15 കൊല്ലം ഞാൻ സർവീസ് പൂർത്തിയാക്കിയാൽ റിട്ടയർ ആവുന്ന സമയത്ത് എനിക്ക് ലഭിക്കാവുന്ന പരമാവധി തുക എന്ന് പറയുന്നത് ഒരു 35 ലക്ഷം 40 ലക്ഷം ആയിരിക്കും പരമാവധി. എന്നാൽ മനസ്സിലാക്കുക, കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഫിജിക്കാർഡ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നത് ഏകദേശം 1.5 കോടി രൂപയാണ്. അടുത്ത വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന 2 കോടി രൂപയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു സുനിൽ മുഹമ്മദ് മാത്രം വരുമാനം ഉണ്ടാക്കിയ ബിസിനസ് അല്ല, ആയിരക്കണക്കിന് ആളുകളുണ്ട്. 1-ോ 2-ോ വ്യക്തികൾ വിജയിച്ചാൽ അത് അവരുടെ കഴിവാണെന്ന് പറയാം, അല്ലെങ്കിൽ ഭാഗ്യമാണെന്ന് പറയാം അല്ലെ. ഒരു 10-20 പേര് വിജയിച്ചാൽ അവരുടെ കഴിവാണെന്ന് പറയാം, പക്ഷെ ആയിരക്കണക്കിന് ആളുകൾ വിജയിക്കുന്നുവെങ്കിൽ അതിനെ നിങ്ങൾ കഴിവെന്ന് വിളിച്ച് കളിയാക്കരുത്, അതിനെ ഭാഗ്യമെന്ന് വിളിച്ച് നിങ്ങൾ ചെറുതാക്കരുത്. അത് ഏത് ഓപ്പർച്യൂണിറ്റിയാണ് അവർ കൂടിയിൽ സമ്പാദിച്ചത്, ആ ഓപ്പർച്യൂണിറ്റി പ്രത്യേകതയാണ്. എനിവേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ അവസരം എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയതുപോലെ, ഫിജിക്കാർഡ് ആവേശമായെടുത്ത 10,000-ക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഇതുപോലെ നേട്ടങ്ങളുടെ എക്സ്പീരിയൻസ് വരുന്ന മാസങ്ങളിൽ വർഷങ്ങളിൽ വിളിച്ചു പറയാനുള്ള ഒരു അനുഗ്രഹം സർവേശൻ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എനിവേ, ഒരു പോസിറ്റീവായ ഒരു ഡിസിഷൻ എടുക്കാൻ മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിവേ സി, എന്നെ ഈ ഒരു പ്രോഗ്രാമിനോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച സുഹൃത്തിന് നിങ്ങൾ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഒന്ന് വിളിക്കണം കേട്ടോ. വിളിച്ചിട്ട് ഒരു നന്ദി പറയണം.
എന്തിനാന്നറിയോ? ആ സുഹൃത്ത് നിങ്ങളെ വിളിച്ചത് ഫിജിക്കാണ്ട മല്ലിമുളവും പരിചയപ്പെടുത്താനല്ല, ഫിജിക്കാണ്ട സോപ്പും പേസ്റ്റും വാങ്ങിപ്പിക്കാനല്ല. ആ സുഹൃത്ത് നിങ്ങളെ വിളിച്ചത്, ആ സുഹൃത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇവിടെ ഒരു വ്യക്തിക്ക് വിജയിക്കണമെങ്കിൽ, അവന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ, അവനോടൊപ്പം വന്ന കുറെ ആളുകളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചപ്പോ ഞങ്ങളോടൊപ്പം വന്ന ആയിരക്കണക്കിന് ആളുകളുടെ ചെറുതും വലുതുമായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇത് നൂറിലധികം ആളുകളാണ്, ഏകദേശം 10 ലക്ഷത്തിന്റെയും 15 ലക്ഷത്തിന്റെയും 25 ലക്ഷത്തിന്റെയും കാറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇന്ന് ഞങ്ങളോടൊപ്പമുള്ള ആളുകൾ. 2.5 വർഷം ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു 2-വീലർ പോലും ഇല്ലായിരുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ വിളിച്ചത് മല്ലിമുളക് വാങ്ങിപ്പിക്കാനല്ല, ഈ ബിസിനസ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ വിജയിപ്പിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ എതിനെ തിരഞ്ഞെടുത്തുവെങ്കിൽ നിങ്ങൾ ആ സുഹൃത്തിനെ വിളിച്ചോട് നന്ദി പറയണം, എന്നിട്ട് ഈ ബിസിനസ് തുടങ്ങണം, എന്നിട്ട് ഈ ബിസിനസ് പഠിക്കണം എന്താണെന്ന്, ഇതിന്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിനേക്കാൾ വലിയ സാധ്യതയുള്ള അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിജിക്കാർഡിനെ സ്വീകരിക്കരുത്. ഇതിനേക്കാൾ എളുപ്പത്തിൽ തുടങ്ങാമെന്ന ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിജിക്കാർഡിനെ സ്വീകരിക്കരുത്. മൈ ഡിയർ ഫ്രണ്ട്സ്, 100% ആത്മാർത്ഥതയോടെ, 100% അഹങ്കാരത്തോടെ വേണമെങ്കിലും പറയാം, ഫിജിക്കാർഡ് പോലൊരു ഓപ്പർച്യൂണിറ്റി എന്നെപ്പോലെ സാധാരണക്കാരനെ കിട്ടാനില്ല. ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ 100% സന്തോഷത്തോടെ പറയും, എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും മനോഹരമായ ഒരു തീരുമാനമായിരുന്നു 20 കൊല്ലത്തെ ഗവൺമെന്റ് സർവീസ് മാറ്റിവെച്ചുകൊണ്ട് ഫിജിക്കാർഡ് എന്ന ഓപ്പർച്യൂണിറ്റി സ്വന്തം ജീവനായി ഏറ്റെടുത്ത എന്റെ തീരുമാനമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ തീരുമാനം. കാരണം അത് എന്റെ അനുഭവത്തിൽ My life is my message എന്ന് പറഞ്ഞതുപോലെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. എനിവേ, ഇതുപോലെ ഏറ്റെടുക്കാനും വിജയിക്കാനും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികൾ, ഇന്ന് ഈ പ്രോഗ്രാം ആദ്യമായി കേൾക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നെടുക്കുന്ന ഒരു തീരുമാനം അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.